നമസ്കാരം, കാപ്പി വിത്ത് കരൺ ജോഹറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ബോളിവുഡിന്ന് ആൾക്കാരെ വിളിച്ച് അവരെ കൊണ്ട് പുറത്തുതരം പറയിപ്പിച്ച് അവർക്ക് പണി വീട്ടിച്ച് കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഇത്. ഇന്ന് മലയാള സിനിമയിൽ നിന്ന് നമുക്ക് ഒരാളെ കിട്ടിയിരിക്കുകയാണ്, മറ്റാരുമല്ല സൂപ്പർ സ്റ്റാർ ശ്രീ വട്ടമിള ജയകുമാർ. വട്ടമിള ജയകുമാർ, എല്ലാവരും ഒരു കൈയ്യടി കൊടുത്താട്ടെ. സാറേ, ഇവിടെ ആരും ഇല്ലല്ലേ? അത് പിന്നെ ഈ കൊറോണ ആയതുകൊണ്ട് നമുക്ക് ആൾക്കാരെ കയറ്റാൻ നോക്കത്തില്ല. കുഴപ്പമില്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുത്തി കെട്ടിക്കോളാം. ഓക്കെ, കാപ്പി വിത്ത് കരൺ ജോഹറിലേക്ക് താങ്കൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? സുഖം. അതല്ല ശ്രീ വട്ടവള, താങ്കളുടെ കഴിഞ്ഞ പടം ദോശരാഘവൻ ഭയങ്കര വലിയ ഹിറ്റായിരുന്നല്ലോ, അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പിന്നെ സാർ, കണ്ടന്റ് തന്നെയാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം 1000 ദോശ ഇടുന്ന ഒരാളുടെ കഥയാണ്. അപ്പം അതിനകത്ത് അരിയ ഉഴുന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറിപ്പോകുന്ന കണക്കാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഞങ്ങൾ തമ്മനത്ത് സെറ്റിട്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴും റിലീസ് ചെയ്തപ്പോഴും ഈ സെറ്റ് പൊളിച്ചില്ലായിരുന്നു. അതെന്തോലും ഇപ്പോൾ കാര്യമായി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ അവിടെ തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷൂട്ടൊന്നും ഇല്ലല്ലോ, പടമൊന്നും ഇല്ലാത്തതുകൊണ്ട് തട്ടുകട നടത്തിക്കുക. പിന്നെ കൂപ്പിയല്ലേ വാശിക്ക് പറയാൻ നടക്കുന്നല്ല, നല്ല അടിപൊളി വരുമാനോ സാർ. വെരി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. പക്ഷേ വട്ടമുള്ള, താങ്കളുടെ പടത്തിൽ ഒറ്റ നായികയാണ് ഉള്ളത്, ഇനിമ ഒരു 2-3 പേരെങ്കിലും വേണ്ടേ? ആ സാർ, കഥയിൽ ഇങ്ങനെയാണ്. പിന്നെ സാർ ഈ പടം റീമേക്ക് ചെയ്യുന്നെന്ന് കേട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പടം ഇറങ്ങാൻ വേണ്ടി ഇന്ത്യയിൽ. അതെ അതെ, പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് ദോശയല്ല, പകരം ചപ്പാത്തിയാണ്. പടത്തിൻ്റെ പേര് തന്നെ ഞാൻ മാറ്റിയിരിക്കുന്നു, റൊട്ടി രാട്ടം. അങ്ങനെ ആക്കിയിരിക്കുകയാണ്. എൻ്റെ മറ്റു പടത്തിലെ പോലെയല്ല, ഇതിൽ ഒരു നായകനും 2 നായികമാരുമാണ് ഉള്ളത്. വളരെ വളരെ ഫ്രഷായ ഒരു തീമാണ് ഞാൻ കിടക്കുന്നത്. പിന്നെ അവർ ഈ നായകനും നായികയും തുടക്കത്തിൽ അവരുടെ റൊട്ടി മേക്കിങ്ങും അവരുടെ തട്ടുകടയും ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ഒരു ഇന്റർവൽ സമയത്ത് അവർ പെട്ടെന്ന് ചെറിയ രീതിയിലേക്ക് വളരുകയാണ് ഈ കഥയിൽ. അങ്ങനെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ അവരുടെ കടയിലേക്ക് ചപ്പാത്തിക്ക് മാവ് കുഴിക്കാൻ ആളെ എടുക്കുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടി മുംബൈയിലെ താജ് ഹോട്ടലിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ MBA കഴിഞ്ഞ ഒരു പെൺകുട്ടി ചപ്പാത്തിക്ക് മാവ് കുഴിക്കാൻ വേണ്ടി കടന്നു വരികയാണ്, ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി. അങ്ങനെ അവർ സെലക്ട് ആവുന്നു. അതിനുശേഷം കടന്നു വരുന്ന പെൺകുട്ടി ഈ നായകനെ പ്രണയിക്കുകയാണ്. അങ്ങനെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി, ഒരു കൺഫ്യൂഷൻ റൊമാൻസ്, പിന്നെ വേറെ പല കാര്യങ്ങൾ, ആക്ഷൻ, കോമഡി, പാട്ട്, ഡാൻസ്, അവസാനം ഒരു മരണം, ദുഃഖം, പൊലവിളി, അടിയന്തരം, ശ്രാദ്ധം, അങ്ങനെ എല്ലാം നടക്കുകയാണ് ഇതിന്റെ കൂട്ടത്തിൽ. എന്താ വട്ടവള, താങ്കൾക്ക് ജലദോഷമുണ്ടോ? നമ്മുടെ ഒഫീഷ്യൽ പാർട്ണറായ കൊട്ടൻ ചുക്കാതി എടുക്കട്ടോ കുറച്ച്. സാറേ, ഇവിടെ ഇവിടെ കണ്ട് ഉണക്കമീൻ വറക്കുന്ന മണം. അയ്യോ ശരിയാണല്ലോ, അയ്യോ ഞാൻ ഉണക്കമീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഓഫ് ചെയ്ത്, അത് പിന്നെ ലാസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത സമയത്ത് പിറ്റേന്നായിരുന്നു ലോക്ക്ഡൗൺ. പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയില്ല. പിന്നെ ഇവര് തന്നെ എല്ലാം ചിലവും കാര്യങ്ങളും എല്ലാവരും നോക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വീട്ടിൽ പോകാൻ നോക്കി തോന്നിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇന്റർവ്യൂലേക്ക് കടക്കാം. വട്ടവള, താങ്കൾ എന്താണ് പറഞ്ഞു വന്നത്? ഓക്കെ സാർ, ഓക്കെ. പക്ഷേ ഈ നമ്മുടെ കഥയായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ സാർ. ഇത് ഭയങ്കര മെന്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കഥയാണെന്ന് സാറ്. ആ ബന്ധം കാണല്ലേ, അല്ലേ ഞാൻ കോപ്പി അടിച്ചെന്ന് പറയത്തില്ലേ. അതുകൊണ്ടാണ് നിങ്ങളുടെ കഥയിൽ നിന്ന് ഫ്രഷായിട്ട് ഞാൻ ഇതുവരെയും പരീക്ഷിക്കാത്തൊരു കഥയിലേക്ക് കടക്കുന്നത്. മനസ്സിലായോ? പിന്നെ സാറേ, നമ്മുടെ കഥയിലേ ഈ പാവപ്പെട്ട ആൾക്കാരുടെ കഥ കൂടി പറയുന്നുണ്ട്. പക്ഷെ ഇത് അതുമായിട്ടൊരു ബന്ധമില്ല, ഒരു മാച്ചാവുന്നില്ല സാറേ ഈ കഥ. അമ്മായി ഞാൻ എടുക്കാറില്ല. എന്റെ പടത്തിലാണെങ്കിൽ കളർഫുൾ പാട്ട്, ഡാൻസ്, ആക്ഷൻ, കോമഡി, റൊമാൻസ് എല്ലാം വേണം. പിന്നെ വെളുത്ത നായകനും 2 വെളുത്ത നായകന്മാരും കൂട്ടത്തിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരും വേണം. അല്ലാതെ എന്റെ പടം ഞാൻ ചെയ്യത്തില്ല. നായികയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അസൻ, കപൂർ ഫാമിലി, ഭട്ട് ഫാമിലി, ഖാൻ ഫാമിലി, ഇവരെ ആരെങ്കിലും വിളിച്ചിട്ട് കൊറോണ കഴിയുമ്പോഴത്തേന് വലുതാവുന്ന ഏതെങ്കിലും പെൺകുറ്റുണ്ടെങ്കിൽ, അല്ല 2 പെൺകുറ്റുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആവശ്യം വരും. അല്ല വേണ്ട, ബച്ചൻ കുടുംബത്തെ കൂടെ വിളിച്ചോ. വലുതാവുന്ന ഏതെങ്കിലും പെൺകുറ്റ കുടുംബത്തിലോ അവിടെ അവിടെ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓഡിഷൻ വെച്ചാ പോലെ, ജസ്റ്റ് ഒരു ഓഡിഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതുമുങ്ങൾ കിട്ടത്തില്ലോ. താങ്കൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു, ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അതാണ് എന്റെ ഷോയുടെ പ്രത്യേകത. അല്ല, താൻ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കരുത് സാറേ. ഞാനൊരു സദശം പറഞ്ഞു പേടിച്ചു പോയോ? ഇതുവരെ പ്രോമ ഇടാമൊന്നും കിട്ടിയില്ല. സാധാരണ ആളുകൾ ഇവിടെ വരുമ്പോഴത്തേനും ഞാൻ എന്തെങ്കിലും ചൊറിയുന്ന ചോദ്യം ചോദിക്കും, അവർ നല്ല കുളിച്ചതെറിയും വിളിക്കും. അതായിരിക്കും ഞാൻ പ്രൊമോട്ട് വെക്കുന്നത്. ഇപ്പോൾ അതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അത് ശരിയാണ്. ഓക്കെ മിസ്റ്റർ വട്ടവള, അടുത്ത റാപ്പിഡ് ഫയറാണ്. ഞാൻ ചോദ്യം ചോദിക്കും, പെട്ടെന്ന് തന്നെ ഉത്തരം പറയാം. ഓക്കെ ഓക്കെ സാർ, ഞാൻ റെഡിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൽമാൻ ഖാൻ ഇഷ്ടപ്പെട്ട ഷാറൂഖ് മൂവി ഡിയർ സിന്ധി. അതെന്താ, അതിലൊരു മാനമുണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം, ഈ ഷോയ്ക്ക് മറ്റൊരു പേരിടാൻ പറഞ്ഞാൽ കാപ്പി വിത്ത് കൊറോണ. സൂപ്പറായിരിക്കും. നാക്കി. കൊറോണയെ കുറിച്ചൊരു സിനിമ വന്നാൽ ആരായിരിക്കും നായകൻ? ഓഫ് കോഴ്സ് അക്ഷയ് കുമാർ സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഷാറൂഖ് ഖാൻ ഈ ഷോയിൽ വന്നാൽ, ഇനി എപ്പോഴേലും ഈ ഷോയിലേക്ക് അതിഥിയായിട്ട് വിളിച്ചാൽ തെറി വിളിക്കുന്ന വ്യക്തി എങ്ങനെ? ഓക്കെ മിസ്റ്റർ വട്ടവള, താങ്കൾ അടിപൊളി ആൻസർ ചെയ്തു. ഇന്റർവ്യൂ സൂപ്പറായി പോയി. താങ്കൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ഉത്തരം പറഞ്ഞു.
ഇടയ്ക്ക് എന്നെ ഒന്ന് താങ്ങി. ആ കുഴപ്പമില്ല. അപ്പം അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയെ കാണും വരെ കാപ്പി വിത്ത് കൊറോണ, കാപ്പി വിത്ത് കരൺ ജോർജ്. അതേ ഉള്ളൂ, കർണം പോയി. സൂപ്പർ.